السلام عليكم ورحمة الله الحمد لله رب العالمين والصلاة والسلام على شرف المرسلين وعلى آله وصحبه أجمعين أما بعد فإن خير الذي كتاب الله وخير الهدي حدي محمد صلى الله عليه وسلم وشر الأمور ساتها وكل بداية الله يا أيها الذين آمنوا اتقوا الله حق تقاتي വലയാത്തമോ തുന്നേയില്ല വാൻത്ത മുസ്ലിം പ്രിയമുള്ള എം ജി എമ്മിൻ്റെ കരുത്തരായ നേതാക്കളെ സഹപ്രവർത്തകന്മാരെ സഹോദരിമാരെ വളരെ അഭിമാനം തോന്നുന്നു അതിലേറെ ഈ സംഘടിത ശക്തിക്ക് വേണ്ടി റബ്ബിനോട് പ്രാർത്ഥിക്കുന്നു ഒരുപക്ഷെ ലോകത്ത് ഇത് ഒരതിശയോക്തിയായി അല്ലെങ്കിൽ ഒരു പൊങ്ങച്ചമായി എൻ്റെ വാക്കുകളെ നിങ്ങൾ കാണരുത് ഏറെക്കുറെ എട്ട് പതിറ്റാണ്ടുകൾക്കപ്പുറം ജീവിതത്തിലൂടെ അനുഭവങ്ങൾ നേടിയ അഭിമാനകരമായ ഒരു കാൽപ്പാടുകൾ എനിക്കുണ്ട് അതിലൂടെ അനുഭവിച്ചറിഞ്ഞ തൊട്ടറിഞ്ഞ നേരിട്ട് മനസ്സിലാക്കിയ ഒട്ടേറെ കാര്യങ്ങളിൽ നിന്നാണ് ഞാനിത് എടുത്തു പറയുന്നത് ഇരിക്കുന്ന മുഴുവൻ ആളുകളും ജനിക്കുന്നതിന് മുമ്പ് ബ്രിട്ടീഷ് ഇന്ത്യയിൽ ജനിച്ച ഒരാളാണ് ഞാൻ ഇതെന്തിന് ഈ വിവരണം എന്ന് നിങ്ങൾ സംശയിക്കുന്നുണ്ട് സാധാരണ ഭംഗി വാക്കുകൾ പറയാറുണ്ട് യോഗങ്ങളിൽ പ്രോത്സാഹനാർത്ഥം പല പ്രശംസകളും പറയാറുണ്ട് അതൊന്നുമല്ല ജീവൻ തുടിക്കുന്ന യാഥാർത്ഥ്യങ്ങളാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ പറയുന്നത് അത് ഒന്ന് അഭിമാനത്തോടെ ഞാൻ പറയുന്നു ഒരു പക്ഷേ ലോകത്ത് മുസ്ലിം സമൂഹത്തിൽ ഇത്ര സംഘടിതമായ ഒരു വനിതാ വിങ് ഒരു സ്ത്രീ സമൂഹം ലോകത്ത് തന്നെ ഇന്ന് നിലവിലില്ല എന്ന് ഞാൻ പറയുമ്പോൾ ഇത് പൊങ്ങച്ചമാണ് എന്ന് നിങ്ങൾ ധരിക്കരുത് ഒരുപാട് രാജ്യങ്ങൾ സന്ദർശിച്ചിട്ടുണ്ട് പ്രത്യേകിച്ച് മുസ്ലിം രാഷ്ട്രീയ രാഷ്ട്രങ്ങൾ ഒട്ടുമുക്കാൽ പ്രദേശങ്ങളിലും പോയിട്ടുണ്ട് അവിടെ അവിടെയുള്ള സ്ത്രീകളുടെ വ്യക്തിപരമായും സാമൂഹ്യമായും ഉള്ള വളർച്ചയെ സംബന്ധിച്ച് അറിയാനും പഠിക്കാനും സാധിച്ചിട്ടുണ്ട് ആ അനുഭവത്തിൽ നിന്നാണ് ഞാൻ ഇന്ന് ഒരു മഹാകൂട്ടത്തെ എൻ്റെ മുന്നിൽ കാണുന്നു യഥാർത്ഥത്തിൽ കേരളത്തിലെ നവോത്ഥാന പ്രസ്ഥാനങ്ങളോട് സഹകരിച്ച് ഒന്നിച്ച് മുന്നോട്ടു പോകുന്ന ഈ വനിതാ വിഭാഗത്തിന്റെ സംഘടിതമായ ശക്തി ലോകത്തിന്റെ മാതൃകയാണ് സൗദി അറേബ്യയിൽ ഇങ്ങനെ ഒരു കൂട്ടായ്മ കാണാൻ കഴിയുകയില്ല ഇങ്ങനെ ദർഭാരംഗത്ത് പ്രബോധന രംഗത്ത് പതിനായിരങ്ങൾ അണിചേരുന്ന വനിതാ വിഭാഗം ഞാൻ ഒരു ഇനിയും ഒരു ചരിത്ര വിദ്യാർത്ഥി എന്നുള്ള നിലക്ക് തന്നെ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ ഈ സദസ്സിലുള്ള ആർക്കെങ്കിലും അറിയാമെങ്കിൽ എന്നോട് എൻ്റെ ഈ പ്രസംഗം കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ പറയണം ഞാൻ കേട്ടിട്ടില്ല കണ്ടിട്ടില്ല വായിച്ചിട്ടില്ല എനിക്കറിയില്ല ഇത്ര വലിയ ഒരു സംഘടിത വനിതാ ശക്തിയെ ദയവാരംഗത്ത് ലോകത്ത് കാണാൻ സാധ്യമല്ല ഇതൊരു അമിതമായ പൊങ്ങച്ചമാണ് എന്ന് ആരെങ്കിലും ധരിക്കരുത് ഇതൊരു വസ്തുതയാണ് നമുക്ക് അഭിമാനിക്കാൻ കഴിയുന്ന അന്തസോട സമൂഹത്തിന്റെ മുന്നിൽ നിന്ന് പ്രഖ്യാപിക്കാൻ കഴിയുന്ന ഒരു വസ്തുതയാണ് പ്രബോധന രംഗത്ത് ലോകത്ത് വനിതകൾ കുറവാണ് പ്രവാചകന്റെ കാലം കഴിഞ്ഞതിന് ശേഷം താപ്യോധാപികളുടെ കാലഘട്ടങ്ങളിൽ ഉണ്ടായിട്ടുണ്ട് അവിടെ സ്ത്രീയെന്നോ പുരുഷനെന്നോ വ്യത്യാസമില്ലാതെ പ്രബോധന രംഗത്ത് ശക്തമായി അവർ നിലവിൽ നിന്നിട്ടുണ്ട് വൈജ്ഞാനിക രംഗത്ത് എല്ലാവരെയും വെല്ലുന്ന പണ്ഡിതകൾ ജ്ഞാനികൾ വനിതകളിലും ഉണ്ടായിട്ടുണ്ട് സഹാബികളിലും താപികളിലും താപ്യോ താപികളിലും ഉണ്ടായിട്ടുണ്ട് ഉത്തമ നൂറ്റാണ്ടുകളിൽ ഉണ്ടായിട്ടുണ്ട് ഏകദേശം അബ്ഭാസ്യാഭരണ ഭരണകാലഘട്ടം വരെ ആറാം നൂറ്റാണ്ട് വരെയുള്ള കാലഘട്ടം നമ്മുടെ സുവർണ കാലഘട്ടമായിരുന്നു അത് ആ കാലഘട്ടങ്ങളിലെല്ലാം വൈജ്ഞാനിക രംഗത്ത് എല്ലാവരോടുമൊപ്പം അവിടെ ആൺ പെൺ വ്യത്യാസമില്ലാതെ വിജ്ഞാനം സമ്പാദിച്ച ചരിത്രമാണ് നമുക്ക് ഉൾക്കൊള്ളാനുള്ളത് ഏതൊരു രംഗത്തും അത്യുന്നതമായ പദവികൾ ഇസ്ലാമിക വിജ്ഞാന രംഗത്ത് സംശയ നിവാരണത്തിന് വേണ്ടി അവലംബമായി കരുതിയിരുന്നവർ പോലും എന്ന അതിമഹത്വായ നാമം കൊണ്ടറിയപ്പെടുന്ന പ്രവാചക പത്നിമാർ മുതൽ അവിടെ നിങ്ങോട്ട് സഹാബി വനിതകൾ മുതൽ താപ്യ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന പണ്ഡിതകളായ സ്ത്രീകൾ വരെയുള്ള ആ ചരിത്രം മാറ്റി നിർത്തിയാൽ ആധുനിക കാലഘട്ടത്തിലെ ഇന്നത്തെ അവസ്ഥയാണ് നിങ്ങളുടെ മുന്നിൽ ഞാൻ പഠിക്കാൻ മനസ്സിലാക്കാൻ ഈ വിഷയം ധരിപ്പിക്കുന്നത് നിങ്ങളെമ്പാടും നല്ല പഠിക്കുന്ന വിദ്യാർത്ഥികളുണ്ട് ഗവേഷകരുണ്ട് പഴയ കാലത്തുള്ളത് പോലെയല്ല വളരെ ഉന്നതമായ വൈജ്ഞാനിക രംഗത്ത് ജീവിക്കുന്ന നിങ്ങൾ എൻ്റെ ഈ വിഷയം ഒന്ന് പഠിക്കാൻ ഒരുങ്ങണം എന്നിട്ട് അതിൽ നിന്ന് എനിക്ക് ഒരു വിവരം ലഭിക്കണം ലോകത്ത് ഓരോ രാജറ്റെയും നിങ്ങൾ എടുത്തു നോക്കുക ഇന്ന് ൊടിയിടകൊണ്ട് വിരൽത്തുമ്പുകൾ പ്രവർത്തിച്ചാൽ ലോകവിജ്ഞാനങ്ങൾ നമ്മുടെ മുന്നിലേക്ക് കടന്നു വരും നമ്മുടെ മുന്നിൽ നിറയെ ആ വിജ്ഞാനം നമ്മളെ പൊതിഞ്ഞു നിൽക്കും ഏത് ഒന്നിനെയാണോ ഏകഗ്രമായി നിങ്ങൾക്ക് പഠിക്കേണ്ടത് ആ ഒന്നു മാത്രം അതിൻ്റെ തുടക്കവും അതിൻ്റെ ഇന്നത്തെ അവസ്ഥയും നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയും ഇങ്ങനെയുള്ള ആധുനിക കാലഘട്ടത്തിൽ നിങ്ങളൊന്ന് പഠനവിധേയമാക്കുക സൗദി അറേബ്യ അവരെയുള്ള വനിതാ മൂവ്മെന്റുകൾ ഏതെല്ലാമാണ് എം ജി എമ്മിൻ്റെ നേതാക്കളോടും ആ എം ജി എമ്മിനെ പഠനവിധേയമാക്കുന്ന വിദ്യാർത്ഥിനികളോടും എനിക്ക് പറയാനുള്ളത് ഞാൻ ഇന്ന് പറയുന്ന ഈ ദൗത്യം നിങ്ങൾ ഏറ്റെടുക്കണം നിങ്ങൾ ഓരോ രാജ്യത്തെയും എടുക്കണം മധ്യപൗരത്വശത്തെ രാജ്യങ്ങൾ ഓരോന്നെടുക്കുക വൈജ്ഞാനിക രംഗത്തെ ഏറ്റവും പ്രക്ഷോഭിതമായ ചരിത്രമുള്ള ഈജിപ്ത് അതിനോട് അനുബന്ധിച്ച പ്രദേശങ്ങൾ പ്രവാചകൻ മറവിട്ട് കിടക്കുന്ന മദീന സൗദി അറേബ്യയിലെ ഏറ്റവും വിജ്ഞാനം നിറഞ്ഞു നിൽക്കുന്ന പ്രദേശം അതിനപ്പുറമുള്ള എല്ലാ പ്രദേശങ്ങളും வனிதா விபாத்திலுள்ள பிரவர்த்திக்களை சம்பந்தி அவிடத்தை வைஜானிக நிலவாரத்தை சம்பந்தி ரங்கத்தை அவருடைய பங்காளித்துறிச்சு நீங்கள் படிக்க தயாராகணும் அப்படின் ஒரு எளிய பிரவச்சகன் நிலக்கு தீர்காலத்து பரிச்சயமுள்ள ഒരു വ്യക്തി എന്നുള്ള നിലക്ക് ഞാൻ നിങ്ങളുടെ മുന്നിൽ ആമുഖമായി അവതരിപ്പിക്കുന്ന ഈ പ്രശ്നം നമ്മുടെ വളരെ ഗവേഷണ സ്വഭാവമുള്ള പഠന തൽപരായ വിദ്യാർത്ഥിനികളും അധ്യാപകരും ഈ സദസ്സിൽ നിറഞ്ഞു നിൽക്കുന്നു ഇതിൻ്റെ ഉള്ളിൽ നിന്നുകൊണ്ട് ഈ ഒരു സംഗമത്തിന്റെ വ്യാപ്തി നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധ്യമല്ല ഒരു കാര്യം പറയും ഇതിന് വലിയ പ്രസിദ്ധിയൊന്നും ഉണ്ടായിട്ടില്ല വലിയ പബ്ലിസിറ്റി കൊടുത്തിട്ടില്ല ഇതിൻ്റെ ഭാരവാഹികൾ ഞാനടക്കം ഈ നോട്ടീസ് കാണുന്നത് ഇപ്പോഴാണ് എനിക്ക് ഈ നോട്ടീസ് കിട്ടിയിട്ടില്ല അത്ര ആ രംഗത്ത് വളരെ പവിത്രമായി സംഘടനയിലൂടെ മാത്രം ഈ ഒരു സംഗമത്തിന്റെ വ്യാപ്തി നിങ്ങളൊക്കെ അല്പമെങ്കിലും ഈ നിറഞ്ഞ സന്ദർഭത്തിൽ നിങ്ങളൊന്ന് പുറത്തിറങ്ങി നോക്കണം ഞാൻ എനിക്ക് വിഷമമുണ്ടായിരുന്നുവെങ്കിലും ഈ ഓഡിറ്റോറിയത്തിന്റെ ചുറ്റും നടന്നതിന് ശേഷമാണ് ഞാൻ ഇവിടെ എത്തുന്നത് ഇതിന്റെ പുറത്ത് നിറഞ്ഞു നിൽക്കുന്ന ആയിരക്കണക്കിലുള്ള വനിതകളെ അവക്ഷപൂർവം കണ്ടുകൊണ്ടാണ് ഞാൻ ഇതിൻ്റെ ഉള്ളിലേക്ക് നടന്നെത്തിയത് ഇതിൻ്റെ ഉള്ളിലിരിക്കുന്നവർക്ക് ഇതിൻ്റെ വിപുലമായ സാന്നിധ്യത്തെക്കുറിച്ച് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധ്യമല്ല അതുകൊണ്ട് നിങ്ങൾ എപ്പോഴെങ്കിലും ഒറ്റക്കെങ്കിലും ഇറങ്ങി നിങ്ങളുടെ സഹോദരിമാരെ നിങ്ങളുടെ ഉമ്മമാരെ നിങ്ങളുടെ മക്കളെ നിങ്ങൾ കാണണം ഒരിടത്ത് ഒന്നിച്ച് കാണുന്ന തരത്തിൽ ഒരു സംഗമമായിരുന്നു നാം പ്രതീക്ഷിച്ചിരുന്നത് നാം അങ്ങനെയാണിത് ഇതിന് രൂപം കൊടുത്തിരുന്നത് പക്ഷേ സംഘടനാപരമായ വളരെ തിരക്കിട്ട നമ്മുടെ മഹാസമ്മേളനം നമ്മുടെ മുജാഹിദ് സമ്മേളനം പത്താമത് സമ്മേളനം കഴിഞ്ഞിട്ട് ഒരു വർഷം തികയുന്നെയോ അതിനിടക്കാണ് വലിയ വലിയ ക്യാമ്പയിനുകൾ നടന്നത് ആ സമ്മേളനം കഴിഞ്ഞ് നാം ഇറങ്ങിയത് കേന്നം പ്രഖ്യാപിച്ച ആദർശ ക്യാമ്പയിനുകളാണ് പെരിന്തൽമണ്ണയിൽ ഉദ്ഘാടനം ചെയ്ത ക്യാമ്പയിൻ അനന്തരം വിവിധ ഘടകങ്ങളിൽ നടന്ന പ്രബോധന രംഗത്ത് ഉത്തമമായ സംരംഭങ്ങൾ നമ്മുടെ യുവാക്കൾ മൂന്ന് പതിറ്റാണ്ടുകൾക്ക് ശേഷം അവരുടെ അഭിമാനകരമായ ഒത്തുചേരൽ എറണാകുളത്ത് കണ്ടവരെ കണ്ടവരെ കേട്ടവരെല്ലാം അത്ഭുതപ്പെടുത്തിയ ഏറ്റവും ശക്തമായ യുവജന പ്രസ്ഥാനം അതിൻ്റെ വളരെ ആവേശകരമായ കൂടിച്ചേരൽ ഇതിൻ്റെ ഇടയിൽ നടന്നു അത് കഴിഞ്ഞതിന് ശേഷമാണ് ഒട്ടും വൈകാതെ കേരളത്തിൻ്റെ അങ്ങേത്തല മുസ്ലിം സമൂഹത്തിലെ രണ്ടാമത്തെ ജില്ല ഏറ്റവും കൂടുതൽ മുസ്ലിംകളുള്ള കൊല്ലം ജില്ലയിലെ ആസ്ഥാന രംഗത്ത് നമ്മുടെ എം എസ് എമ്മിൻ്റെ കുട്ടികൾ അവർ പ്രഫ്കോൺ സംഭവി സംഘടിപ്പിച്ചിട്ടുണ്ട് എത്ര മനോഹരമായ ഒരു കാഴ്ചയായിരുന്നു ആ യോഗത്തിൽ അതിൽ പങ്കെടുത്ത ആളുകൾക്ക് നമ്മുടെ കുട്ടികളുടെ വളർച്ച എല്ലാ രംഗത്തും പ്രകടമായി കാണുന്ന അഭിമാനകരമായ അനുഭവങ്ങളാണ് അവിടെ നമുക്കുണ്ടായത് അത് കഴിഞ്ഞ് ഇല്ല ദിവസങ്ങളെ കഴിഞ്ഞിട്ടുള്ളൂ എം ജി എമ്മിൻ്റെ ഒരു മഹാ കൂട്ടായ്മ നേരത്തെ നാം നിക്ഷേപിച്ചിരുന്നത് അതിവിപുലമായി വിശാലമായ ഒരു സ്ഥലത്ത് മലപ്പുറം ജില്ലയിലെ ഏറ്റവും ആകർഷണീയമായ സ്ഥലത്ത് പന്തലിട്ടുകൊണ്ട് ഒരു മഹാസംഗമം സംഘടിപ്പിക്കണമെന്നായിരുന്നു പക്ഷെ തുടർച്ചയായ പരിപാടികളും പല മറ്റ് പ്രശ്നങ്ങളും എല്ലൂടി നമ്മെ വീർപ്പുമിട്ടിച്ച സന്ദർഭത്തിലാണ് ഇന്ന് ഈ വനിതാ സംഗമം ഇന്ന് നാം അനുഭവത്തിൽ കാണുന്നത് നാം ഇന്ന് പങ്കെടുക്കുന്നത് എന്തൊരു സദസ്സാണിത് ഇവരെല്ലാം എത്രയോ ആളുകളെ പ്രതിനിധീകരിക്കുന്നവരാണ് അയൽപക്ക കൂട്ടായ്മയിൽ ശ്രദ്ധേയരായ വ്യക്തികളാണ് ഇതെല്ലാം കേരളത്തിലും മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന ബുദ്ധിജീവികളായ വിദ്യാസമ്പന്നരായ വിദ്യാർത്ഥിനികളും യുവതികളും നമ്മുടെ കാരണവന്മാരുമാണ് ഇതിൽ നിറഞ്ഞു നിൽക്കുന്നത് ഇത്ര വലിയ ഒരു വനിതാ സംഗമവും വനിതാ മുന്നേറ്റവും ലോകത്ത് മറ്റൊരിടത്തും കാണാൻ കഴിയില്ല എന്ന സത്യമാണ് ഞാൻ ആമുഖമായി നിങ്ങൾ അവതരിപ്പിച്ചത് ഇത് ഒരിക്കലും നിങ്ങൾ ഒരു അറിയിക്കാത്ത അവകാശവാദമാണ് എന്ന് എന്നെ സംബന്ധിച്ച് നിങ്ങൾ തെറ്റിദ്ധരിക്കരുത് അതുകൊണ്ടാണ് നിങ്ങൾ പഠനവിധേയമാക്കുക ഒരു മാസത്തിനുള്ളിൽ ഇന്നത്തെ ആധുനിക ഉപകരണങ്ങളും പഠന സമ്പ്രദായങ്ങളും ചരിത്രപരമായ അനുഭവങ്ങളും ഉള്ള കുട്ടികൾ രംഗത്ത് വരിക ലോകത്തെ വലുതാ സംഘടനകളെ സംബന്ധിച്ച് നിങ്ങൾ പഠിക്കുക അതിൽ ധനവരംഗത്ത് പ്രബോധന രംഗത്ത് നിറഞ്ഞു നിൽക്കുന്ന സംഘടനകളെ സംബന്ധിച്ച് നിങ്ങൾ മനസ്സിലാക്കുക അതിലേതാണ് അംഗസംഖ്യ കൊണ്ട് പ്രവർത്തന ഗാംഭീര്യം കൊണ്ട് വിഷയത്തിൻ്റെ അതിൻ്റെ സൗന്ദര്യം കൊണ്ട് ഇങ്ങനെയുള്ള സംഗമങ്ങളിൽ ഏതാണ് ആരാണ് മുന്നിൽ നിൽക്കുന്നത് എന്ന് നിങ്ങൾ പഠിക്കണം എന്ന് ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ് ദീർഘമായി സംസാരിക്കുന്നില്ല ഇത്രയും സമ്മേളനങ്ങളിലെല്ലാം നമുക്ക് അനുഭവപ്പെടുന്ന ഒരു കാര്യം പ്രബോധകരും പ്രാസംഗികരും ധാരാളമായി ഉണ്ടാവും സമയ ദൗ ദൗർലഭ്യമാണ് പലപ്പോഴും അനുഭവപ്പെടാറുള്ളത് അതുകൊണ്ട് തന്നെ ഏറെക്കുറെ നിക്ഷേപിക്കപ്പെട്ട സമയ നിഷ്ഠയോടുകൂടെ ഈ പരിപാടികൾ മുന്നോട്ട് കൊണ്ടുപോകണം നിങ്ങളുടെ ജീവിതത്തിലെ ഡയറി കുറിപ്പിൽ ഈ സമ്മേളനത്തിലെ സാന്നിധ്യത്തിലെ അനുഭവങ്ങൾ ഉണ്ടാകണം ഞാൻ അഭിമാനപൂർവ്വം പറയട്ടെ ഇന്ന് ഏതൊരു സദസ്സിലും ചെന്ന് അവിടുത്തെ വിഷയം കേൾക്കുമ്പോൾ അതിലൊന്ന് ഒട്ടി നിൽക്കാൻ ധൈര്യമുള്ള ആളാണ് ഞാൻ ഇതൊരു അഹങ്കാരമല്ല ആനുകാലികമായ പ്രശ്നങ്ങളെ എന്നും മനസ്സിലാക്കുകയും പഠിക്കുകയും ശ്രദ്ധിക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തിക്ക് ധൈര്യപൂർവ്വം സമൂഹത്തെ നേരിടാൻ കഴിയും ഇന്നത്തെ പ്രധാന ഇഷ്യൂ എന്താണ് എന്ന് നാം പഠിക്കണം മനസ്സിലാക്കണം അത് നമ്മൾ നമ്മുടെ മനസ്സിൽ കോറിയിടണം എന്നാലേ ഓരോ പ്രശ്നങ്ങളോടും നീതിയോടെ നമുക്ക് പ്രതികരിക്കാൻ സാധിക്കുകയുള്ളൂ ഇന്ന് നടക്കുന്ന പ്രധാന സംഗമങ്ങളും നമ്മുടെയും വഴിയിലെത്താനുള്ള നമ്മുടെ പ്രയാസങ്ങളും തിരിച്ചു പോകാൻ അനുഭവപ്പെടുന്ന ബുദ്ധിമുട്ടുകളും ഇതെല്ലാം നമ്മുടെ അനുഭവത്തിൽ നമ്മുടെ ജീവിതത്തിൽ വളരെ വെള്ളിരേഖകൾ കൊണ്ട് രേഖപ്പെടുത്തപ്പെടേണ്ടതാണ് നാം ഒരു കാര്യം മനസ്സിലാക്കണം ഇവിടുത്തെ വിദ്യാർത്ഥിനികൾ ആയി പങ്കെടുക്കുന്നവരോടാണ് എനിക്ക് പറയാനുള്ളത് പൊതുവിജ്ഞാന രംഗത്ത് വളരെ പിന്നോക്കമായിരുന്നു നമ്മുടെ സ്ത്രീകൾ അവർക്ക് ആരെങ്കിലും പറഞ്ഞു പറഞ്ഞുകൊടുക്കുന്ന വിവരമായിരുന്നു ഉണ്ടായിരുന്നത് ഇന്നതല്ല വിരൽത്തുമ്പുകൊണ്ട് ലോകത്തിൻ്റെ ഗതി വിഗതികൾ മുഴുവൻ നമുക്കറിയാൻ നമുക്ക് സാധിക്കുന്നു നേരം പുലരുമ്പോൾ വിജ്ഞാനത്തിൻ്റെ പുതിയ പുതിയ വെളിച്ചങ്ങൾ നമുക്ക് ലഭിക്കുന്നു അതിനോട് ഒത്തുപോകണം നിങ്ങൾ ഒരു പുസ്തകപ്പുഴവല്ലാകേണ്ടത് സമൂഹത്തെ സംബന്ധിച്ച് പഠിക്കണം നാട്ടിനെക്കുറിച്ച് പഠിക്കണം ആനുകാലിക പ്രശ്നങ്ങളെ സംബന്ധിച്ച് മനസ്സിലാക്കണം അങ്ങനെ ഇതിനോടൊപ്പം സഞ്ചരിക്കാനും നമ്മൾ പിന്തിനിൽക്കാൻ തയ്യാറില്ലാത്ത മുന്നിലേക്ക് പോകുന്ന ആളുകളായിരിക്കണം നാം ആ നിലക്ക് എം ജി എം എന്ന് പറയുന്ന ഈ മഹാപ്രസ്ഥാനം ആരും വലിയ പ്രോത്സാഹനമൊന്നും നൽകിയിട്ടല്ല ഇത് ഇങ്ങനെയുള്ള ഒരു രൂപം കൊണ്ടത് ഇത് നവോത്ഥാന പ്രസ്ഥാനം ഇവിടെ നടത്തിയ ഏറ്റവും ശക്തമായ വൈജ്ഞാനിക വിപ്ലവം അതിൻ്റെ ഗുണപരമായ ഫലങ്ങളിൽ പെട്ടതാണ് സ്ത്രീ സമുദാരണവും സംസ്കരണവും ഇന്ന് ഏറ്റവും ബുദ്ധിമതികളായ ചിന്തിക്കുന്ന മഹാസമൂഹം നമ്മുടെ വനിതകളിലുണ്ട് പഴയ നമ്മുടെ സ്ത്രീകളെ അപമാനിച്ചു കൊണ്ടുള്ള കഥാപാത്രങ്ങൾ ഇപ്പോഴും വരാറുണ്ട് അവർക്ക് ലോകത്തെക്കുറിച്ച് അറിഞ്ഞുകൂടാ ഈ സ്ത്രീകളുടെ വളർച്ചയെക്കുറിച്ച് അറിഞ്ഞുകൂടാ ഈ നവോത്ഥാന പ്രസ്ഥാനം പെൺകുട്ടികളെ വിദ്യ അഭ്യസിപ്പിക്കുന്നതിന് എടുത്ത ത്യാഗപൂർണമായ ചരിത്രത്തിലേക്ക് നാം തിരിഞ്ഞു നോക്കണം ഇന്ന് ആ പെൺകുട്ടികളെയാണ് ിക്കാൻ എല്ലാ തരത്തിലുള്ള നികൃഷ്ട കഴുകന്മാരും വട്ടമിട്ട് നടക്കുന്നത് എവിടെയും ഇന്ന് ഞാൻ പത്രത്തിൽ കണ്ടു ഒരു ഇസ്ലാമിൽ നിന്ന് പോയ പുറത്തു പോയ കുറച്ച് ആളുകളുടെ കൂട്ടായ്മ ഈ അടുത്ത ദിവസം സംഭവിക്കുന്നു അത് പേടിപ്പിക്കാനാണ് നമ്മളെ നമ്മളെ ഇകഴ്ചനാണ് എന്താണ് നമുക്കത് കൊണ്ടുണ്ട് ഓരോരുത്തരുടെയും ഈ അപരസുഖത്തിൻ്റെ ഐക്യ സംതൃപ്തിക്കും നേട്ടങ്ങൾക്കും ദൈവികമായ ഒരു കടമ നിർവഹിക്കുകയാണ് നാം അള്ളാഹുവിനോടുള്ള ബാധ്യത നിർവഹിക്കുകയാണ് നമ്മളെ സൃഷ്ടിച്ച് പരിപാലിക്കുന്ന റബ്ബിനോടുള്ള ബാധ്യതയാണ് നാം നിർവഹിക്കുന്നത് അതിൽ നിങ്ങൾ എഴുന്നിൽക്കുക എല്ലാറ്റിനെയും പ്രതിരോധിക്കാനുള്ള ശക്തി ആർജിക്കുക ഇസ്ലാമിൻ്റെ എന്നും പ്രായോഗികമായ അതിൻ്റെ വിശ്വാസ ആചാരങ്ങൾ സമൂഹത്തിന്റെ മുന്നിൽ പ്രബോധനം ചെയ്യുക നിങ്ങൾ തന്നെയാണ് അത് പ്രബോധനം ചെയ്യാൻ ഏറ്റവും അർഹതപ്പെട്ടവർ അത് നാട്ടിൽ നടക്കണം ഓരോ വീട്ടിലും നടക്കണം വീട്ടിൻ്റെ പരിസരങ്ങളിൽ നാട്ടിൽ നടക്കണം അതിനുള്ള തീരുമാനങ്ങൾ നിങ്ങൾ എടുക്കണം എൻ്റെ വാക്കുകൾ ഞാൻ അവസാനിപ്പിക്കുകയാണ് നിങ്ങളെ സ്തുതിക്കുന്നു നിങ്ങളെ പ്രശംസിക്കുന്നു നിങ്ങളെ അംഗീകരിക്കുന്നു കേരള നദ മുജാഹിദീൻ്റെ ഏറ്റവും ശക്തമായ ഒരു അതിനെ പിന്തുണക്കുന്ന ഏറ്റവും ശക്തമായ ഘടകം വനിതാ വിങ്ങാണ് എന്ന് അഭിമാനപൂർവ്വം നമുക്ക് പറയാൻ സാധിക്കണം അതനുസരിച്ചുള്ള പ്രവർത്തനവും പരിഷ്കരണ രംഗത്തുള്ള കുതിപ്പും ഈ സമ്മേളനാനന്തരം നമ്മൾ നടത്തണം നല്ല പ്രഗത്ഭരായ നേതൃത്വമാണ് നിങ്ങൾക്കുള്ളത് പഠിച്ചവരാണ് അനുഭവങ്ങളുള്ളവരാണ് അവരുടെ ഉപദേശങ്ങളും നിർദ്ദേശങ്ങളും ഉൾക്കൊണ്ടുകൊണ്ട് ഒരു മഹാശക്തിയായി നിങ്ങൾ വളരണം മുസ്ലിം സ്ത്രീകളെ പഴയ കുപ്പിപ്പാട്ട് പറഞ്ഞുകൊണ്ട് പറഞ്ഞുകൊണ്ട് അപമാനിക്കുന്നത് അവസാനിപ്പിക്കണം സഹാബി വനിതകൾ അവരുടെ പാരമ്പര്യം ഉൾക്കൊണ്ടുകൊണ്ട് സമൂഹത്തിലെ വിവിധ രംഗങ്ങളിൽ പ്രക്ഷോഭിക്കുന്നവരായി നിങ്ങൾ വളരണം എം ജി എമ്മിന്റെ അതിൻ്റെ കൂടെ തന്നെ അവരുടെ നേതൃത്വ അവരുടെ കൂടെ തന്നെ വളർന്നു വരുന്ന നമ്മുടെ വിദ്യാർത്ഥി വിഭാഗം വിദ്യാർത്ഥിനി വിഭാഗം അവർ ഏറ്റവും വലിയ ശക്തിയാണ് അവരെ നിങ്ങൾ താലോലിക്കണം അവരെ വഴിപഴപ്പിക്കാനാണ് ഇന്നത്തെ എല്ലാ ക്യാമ്പസുകളും സ്വകാര്യമായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് അതിനെ നേരിടണം ഈ തട്ടമിട്ട കുട്ടികളെല്ലാം മുസ്ലിം കുട്ടികളാണ് എന്ന് നിങ്ങൾ തെറ്റിദ്ധരിക്കരുത് മുസ്ലിം കുട്ടികളാണ് കഥാപാത്രങ്ങൾ അതുകൊണ്ട് തന്നെ മുസ്ലിംകളല്ലാത്ത കുട്ടികളെ തട്ടമിട്ടുകൊണ്ടാണ് ധാർമ്മികഅപ്രതത്തിൻ്റെ ചിത്രങ്ങൾ വരക്കാൻ ഇതിൻ്റെ ശത്രുക്കൾ ഒരുങ്ങുന്നത് എന്നുകൂടി നിങ്ങൾ മനസ്സിലാക്കണം ീ കാണുന്ന കുട്ടികളെല്ലാം തട്ടമിട്ടവർ മുസ്ലിങ്ങളാണ് എന്ന് ധരിക്കരുത് ഗൂഢമായി തട്ടമിടിപ്പിച്ച് അതുപോലെ അണിയിക്കുന്നവരെല്ലാം സ്ത്രീകളാണ് അല്ലെങ്കിൽ അതെല്ലാം സമൂഹത്തിൽ മുസ്ലിങ്ങളാണ് എന്നും നിങ്ങൾ ധരിക്കരുത് ഏറ്റവും കുബുദ്ധികളായ കള്ളന്മാർക്കും പോലും എവിടെയും പ്രവേശിക്കാൻ ഈ പർദ ഉപയോഗിക്കാറുണ്ട് എത്രയോ കുറ്റവാളികളെ പർദ്ദക്കുള്ളിൽ നാം പിടികൂടിയിട്ടുണ്ട് എല്ലാ ഒരു പർദ എവിടെയും പ്രവേശിക്കാനുള്ള ഒന്ന് ഒരു മറയായി അതിന് ദുരുപയോഗം ചെയ്യുന്ന ഒരു സമൂഹത്തെ നിങ്ങൾ തിരിച്ചറിയണം അങ്ങനെയായിരിക്കണം നിങ്ങൾ കൂട്ടുകാരെ തിരഞ്ഞെടുക്കേണ്ടത് നിങ്ങളെ വഞ്ചിക്കാൻ കാത്തുനിൽക്കുന്നവർ എല്ലാ രംഗത്തും ഉണ്ടാകും സ്വയം രക്ഷയ്ക്ക് വേണ്ടിയും നിങ്ങളുടെ കൂട്ടുകാരികളുടെ രക്ഷയ്ക്ക് വേണ്ടിയുമുള്ള ഏറ്റവും ശക്വിതമായ കാഴ്ചയും കേൾവിയും നിങ്ങൾക്കുണ്ടാകണം അതനുസരിച്ച് വളരണം ഇവരെ അതിജീവിക്കാൻ ഇപ്പോൾ എല്ലാ തരത്തിലും നിൽക്കുന്ന വിദ്യാഭ്യാസം ലഭിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അതിൽ നിങ്ങൾ മത്സരിക്കുക സിവിൽ സർവീസ് രംഗത്തടക്കം പ്രശസ്തമായ പ്രവർത്തനങ്ങൾ നേതൃത്വപരമായ പങ്ക് സമൂഹത്തിന് അതിൽ എഴുന്നേറ്റ് നിൽക്കാൻ പറ്റാവുന്ന കുട്ടികൾ തമ്മിൽ നിന്നുണ്ടാക്കണം നല്ല മതപ്രബോധകരുണ്ടാക്കണം എല്ലാ രംഗത്തും നമ്മുടെ വളർച്ചയുണ്ടാകണം അള്ളാഹുവിൻ്റെ തോഫീക്ക് ഉണ്ടാകും നിങ്ങൾ അള്ളാഹുവിനെ സഹായിക്കാൻ അള്ളാഹുവിന്റെ മാർഗത്തെ സഹായിക്കാൻ നിങ്ങൾ ഒരുങ്ങിയാൽ അള്ളാഹു നിങ്ങളെ സഹായിക്കും അത് ഖുർആൻ നൽകുന്ന ഒരു ഉറപ്പാണ് ഒരു നമ്മുടെ പാദങ്ങൾക്ക് ശക്തി നിലയിക്കൊണ്ട് അള്ളാഹുവിന്റെ സഹായം നമുക്ക് ലഭിക്കും നിങ്ങൾക്ക് എല്ലാ തരത്തിലുള്ള വിജയത്തിനു വേണ്ടി റബ്ബിനോട് പ്രാർത്ഥിക്കുന്നു ഒരു ലോകത്തെ മാതൃകാപരമായ ഒരു വനിതാ സമൂഹമായി പ്രബോധക സമൂഹമായി വളരാൻ എം ജി എമ്മിന് എനിയും അള്ളാഹു അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ സംഗമത്തിൻ്റെ ഔപചാരികമായ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു അസലൈക്കും വാർഹമുല്ലാഹി വാ